കോഴിക്കോട് സ്വകാര്യ സ്കൂളിന് സൈനിക് സ്കൂൾ പദവി ലഭിച്ചു എന്നതാണ് മലാപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള വേദവ്യാസ വിദ്യാലയത്തിനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സൈനിക പദവി നൽകിയത് സ്വകാര്യ സ്കൂളിന് സൈനിക് സ്കൂൾ പദവി നൽകുന്നത് ഇതാദ്യമാണ് വിദ്യാനികേതൻ വിദ്യാഭാരതിയുടെ കീഴിലുള്ള സ്കൂളാണിത് സംഘപരിവാർ നിയന്ത്രണത്തിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭവന് കീഴിലെ വിദ്യാനികേതൻ സ്കൂളിനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സൈനിക് പദവി നൽകിയത് രാജ്യത്ത് പുതുതായി അനുവദിച്ച ഏഴ് സൈനിക സ്കൂളുകളിൽ ഒന്നാണ് മലാപ്പറമ്പ് വേദവ്യാസ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തേക്കുള്ള ആറാം ക്ലാസ് പ്രവേശനത്തിനുള്ള നടപടികൾ തുടങ്ങി അമ്പത് സീറ്റിലേക്കാണ് പ്രവേശനം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സൈനിക സ്കൂൾ സൊസൈറ്റികളാണ് സൈനിക സ്കൂൾ സ്ഥാപിക്കുന്നതും നിയന്ത്രിക്കുന്നതും ബോർഡ് ഓഫ് ഗവേണൻസ് കീഴിലാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം സൈനിക സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സൂക്ഷ്മമായ മേൽനോട്ടം ഉറപ്പാക്കുന്നതിനായാണ് ഈ സംവിധാനം സൈനിക് സ്കൂളുകളുടെ പാഠ്യതര വിഷയങ്ങളിൽ കായിക പരിശീലനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇതിനായി റണ്ണിംഗ് ട്രാക്കുകൾ പരേഡ് ഗ്രൗണ്ട് ബോക്സിംഗ് റിങ്ങുകൾ വെടിവയ്പ് പരിശീലനങ്ങൾ പർവ്വതാരോഹണ കുതിരസവാരി ക്ലബ്ബുകൾ തുടങ്ങിയവ ഉണ്ടാവണം മാനദണ്ഡങ്ങൾ ഇതെല്ലാമായിരിക്കെ സംഘപരിവാർ അനുകൂല സ്കൂളിന് സൈനിക് പദവി ലഭിച്ചത് സംശയം ഉണർത്തുന്നു എം ഒപ്പിടാനായി മാനേജ്മെൻറ് സംഘം ദില്ലിയിലാണെന്നും ഉടൻ വാർത്താസമ്മേളനം വിളിച്ച് സൈനിക് പദവി സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു സൈന്യത്തെ കരാർവൽക്കരിക്കുന്ന അഗ്നിപത് പദ്ധതിയുടെ ഭാഗമാണ് സ്വകാര്യ സൈനിക സ്കൂൾ എന്നാണ് ഉയരുന്ന വിമർശനം ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലൂടെ സംഘപരിവാർ അനുകൂലികൾക്ക് അവസരമൊരുങ്ങുമെന്നും ആരോപണമുണ്ട് കോഴിക്കോട് നിന്നും എ കെ ലതീഷ്